വെൽക്കം ടു യാസ്മീസ് ഹോം കിച്ചൺ. ഞാനപ്പം വന്നിരിക്കുന്നത് ഒരു വെണ്ടക്ക റെസിപ്പി ആയിട്ടാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എന്ന ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെണ്ടക്ക മുട്ടത്തോരനാണ് ഇത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് വെണ്ടക്ക സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു മുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഗ്രീൻ ചില്ലി, കുറച്ച് കറി ലീവ്സും, ഒരു ഹാഫ് ഓണിയനും, രണ്ട് മുട്ടിയുണ്ട്. അപ്പോൾ നമ്മൾ വെണ്ടക്ക കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ നന്നായിട്ട് തിന്നായിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ നമുക്കത് ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടി ഒരു പാന് ചൂടാക്കി അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒണിയൻ ഇട്ടാണ് നന്നായിട്ട് ഇളക്കി ഒന്ന് ബ്രൗൺ ആവുന്ന വരെ വഴറ്റി കൊടുക്കുകയാണ്. ഒന്ന് ബ്രൗൺ ആയതിന് ശേഷം നമ്മൾ ഗ്രീൻ ചില്ലിയാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾ വേണമെങ്കിൽ ഇത് സ്മോളാക്കി കട്ട് ചെയ്താൽ മതി, ഞാൻ വലിയതാക്കി ഇട്ടു എന്നേ ഉള്ളൂ. അതിന് ശേഷം നമ്മൾ കറി ലീവ്സ് ഇട്ട് കൊടുക്കുക. ഒന്ന് ഡ്രൈ ആയതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന കട്ട് ചെയ്ത ലേഡീസ് ഫിംഗേഴ്സ് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം അത് നന്നായിട്ട് അടച്ചു വെക്കാതെ വെള്ളം ഒന്നും ഒഴിക്കാതെ കുക്ക് ചെയ്തെടുക്കുകയാണ്. ഇതിന് വേണ്ട ഉപ്പ് ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. ഒരു ഹാഫ് ടേബിൾ സ്പൂൺ ഉപ്പാണ് ഞാനിപ്പോൾ ഇട്ടത്. അതിനുശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി മൂടി വെക്കൊന്നുമില്ല, എന്നാൽ കരിഞ്ഞു പോവാതിരിക്കാൻ ലോ ഫ്ലെയിമിലിട്ടിട്ട് പതുക്കെ കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ വെണ്ടക്ക അവിടെ ഏകദേശം കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിൽക്ക് വേണ്ട മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. രണ്ട് മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മുട്ട ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിൽക്ക് വേണ്ട മുട്ടയ്ക്ക് വേണ്ട ഉപ്പിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മുട്ടയും വെണ്ടയ്ക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മുട്ട ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമ്മുടെ മുട്ട വെണ്ടക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാണ് നമ്മുടെ മുട്ട വെണ്ടക്ക തോരൻ. നല്ല ടേസ്റ്റിയാണ്, എന്നാൽ ഈസി ആയിട്ട് നമുക്കാകെ 4 ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എനിക്ക് ഉറപ്പാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.